Hello students, നമ്മള് ഇന്ന് ഇവിടെ പരിചയം എടുക്കാൻ പോകുന്നത് ഒരു 555 ടൈമർ സർക്യൂട്ടിനെയാണ് കേട്ടോ. 555 ടൈമർ സർക്യൂട്ട്, ടൈമർ സർക്യൂട്ട്സ് ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച എക്സ്റേ മെഷീൻ അല്ലേ, എക്സ്റേ മെഷീനിൽ എക്സ്റേയുടെ എക്സ്പോഷർ ടൈം, എത്ര നേരം എക്സ്റേസ് എക്സ്പോഷർ വേണം ഒരു ബോഡി പാർട്ടിൽ, സ്പെസിഫിക് ആയിട്ട് എത്ര നേരം എക്സ്പോഷർ വേണം എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സർക്യൂട്ടാണ് ഈ ടൈമർ സർക്യൂട്ട്. അത് അറിയാമല്ലേ, എക്സ്റേ കൂടിപ്പോയാൽ അത് കേടാണ്. അപ്പോൾ ഓരോ ശരീര ബോഡി പാർട്ടിനനുസരിച്ചും എക്സ്റേയുടെ എക്സ്പോഷറും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ എത്ര നേരം ഈ എക്സ്റേ എക്സ്പോഷർ വേണം എന്ന് തീരുമാനിക്കുന്ന എക്സ്റേ മെഷീനകത്തുള്ള ഒരു സർക്യൂട്ടാണ് ഈ ടൈമർ സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ഒരു 555 ടൈമർ ICU വെച്ച് നമ്മൾ എക്സ്റേ മെഷീനിൽ എന്ത് നടക്കുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു, അത് നമ്മളൊരു LED ലൈറ്റ് ഓൺ ഓഫും ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണുന്നത്. അതാണ് നമുക്ക് എക്സ്റേക്കകത്ത് എത്ര നേരം എക്സ്പോഷർ ഉണ്ടാകുന്നു, എത്ര എങ്ങനെ ഓഫ് ആകുന്നു എന്ന് നമുക്ക് ലാബ് കണ്ടീഷൻസിലൊന്ന് കാണാം. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന 555 ടൈമർ ICU ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റേബിൾ മോഡിലാണ്, അതായത് ഓണായി ഓഫായി വീണ്ടും ഓണായി ഓഫ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ എക്സ്റേ മെഷീനിൽ എന്താണ്, എത്ര നേരത്തേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കണം, എക്സ്റേസ് എത്ര നേരത്തേക്ക് എക്സ്റേ എമിറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കും. അത് കഴിഞ്ഞത് ഓഫായി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു എസ്റ്റേബിൾ സർക്യൂട്ടാണ്. അപ്പോൾ ഈ എസ്റ്റേബിൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ട്രിഗർ വേണ്ട, ICUക്കകത്ത് തന്നെ എല്ലാം ഒരു എക്സ്റ്റേണൽ ട്രിഗർ ഇല്ലാതെ തന്നെ ആ സർക്യൂട്ട് ഓൺ ഓഫും ആയിക്കൊണ്ടേയിരിക്കും. അതിനാണ് ഒരു എസ്റ്റേബിൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്റ്റേബിൾ സർക്യൂട്ട് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് എത്ര നേരത്തേക്ക് ഓണായി നിൽക്കും, അത് കഴിഞ്ഞത് കുറച്ച് നേരത്തേക്ക് ഡിസ്ചാർജ് പോയി വഴി അത് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് റെസിസ്റ്ററോ കപ്പാസിറ്ററോ, അതിൽ കൊടുത്തിരിക്കുന്ന റെസിസ്റ്ററിൻ്റെയോ കപ്പാസിറ്ററിൻ്റെയോ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഓൺ ഓഫ് ടൈമും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സ്റേക്കകത്തുള്ള സർക്യൂട്ട്. എന്താണ് ഒരു എക്സ്റേ ടെക്നീഷ്യന് എന്ത് ചെയ്യാൻ പറ്റും, ആ സർക്യൂട്ട് അല്ലെങ്കിൽ സോറി ആ എക്സ്റേ എത്ര നേരത്തേക്ക് എക്സ്പോഷർ വേണമെന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അത്ര നേരത്തേക്ക് ആ സർക്യൂട്ട് ഓണായിരിക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കലി എക്സ്റേ എക്സ്പോഷർ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞു ഓരോ ബോഡി പാർട്സിൻ്റെയും മറ്റും എക്സ്പോഷർ ആവശ്യമുള്ള ശരീരഭാഗത്തിൻ്റെ മറ്റും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ എക്സ്പോഷർ ഓൺ ഓഫ് ടൈം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന സർക്യൂട്ട് ഒരു സ്ക്വയർ വേവ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് CRL കണക്ട് ചെയ്താൽ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് കാണാം. അതിന് മുന്നേ ഈ ICU നിങ്ങൾക്കറിയാമല്ലോ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. ആ ICU ചിപ്പിൻ്റെ ഓരോ പിന്നുണ്ടല്ലോ, ആ ഓരോ പിന്നിനും ഓരോ ഫംഗ്ഷനുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഒന്ന് റഫായിട്ട് പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോകാം. സർക്യൂട്ട് ഡയഗ്രാം വെച്ച് നമ്മൾക്ക് എങ്ങനെ ഈ സർക്യൂട്ട് നമുക്ക് ലാബ് കണ്ടീഷനിൽ എങ്ങനെ ചെയ്യാം, എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിലൂടെ ഒന്ന് കാണിച്ചിട്ട് ഓരോ പിന്നിൻ്റെയും ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് 555 ടൈമർ ICUയുടെ പിൻ കോൺഫിഗറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ICUയുടെ മുകളിൽ നോച്ച് ഉണ്ട്. അത് നിങ്ങളെപ്പോഴും എടുക്കുമ്പോൾ നിങ്ങളുടെ നേരെ ഇരിക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ICUയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണുന്ന ആണ് 1, 2, 3, 4 നാല് പിന്നുകളുണ്ട്. റൈറ്റ് സൈഡിൽ 5, 6, 7, 8 മേളിലേക്ക്, അതായത് 1, 2, 3 കറങ്ങി വന്ന് യു ഷേപ്പിൽ മുകളിലേക്ക് വേണം. അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും ആ കോൺഫിഗറേഷൻ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ ICU നമ്മുടെ നേരെ ഇരിക്കുമ്പോൾ ഫസ്റ്റ് പിൻ ഗ്രൗണ്ടാണ്, സെക്കൻഡ് പിൻ ഇസ് കോൾ ട്രിഗർ, തേർഡ് ഇസ് ഔട്ട്പുട്ട്, ഫോർത്ത് റീസെറ്റ്. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ വരുമ്പോൾ താഴേന്ന് ഫിഫ്ത്ത് കൺട്രോൾ വോൾട്ടേജ് പിന്നാണ്, 6 ത്രഷോൾഡ് പിൻ, 7 ഡിസ്ചാർജ് പിന്നും, 8 പ്ലസ് VCC. അപ്പോൾ നമ്മൾ ഒരു ബ്രെഡ് ബോർഡിൽ ഈ 555 ടൈമർ ICU സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ നോച്ച് മുകളിലേക്ക് ഇരിക്കണം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴേക്ക് കൗണ്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ വന്ന് താഴെ നിന്ന് മുകളിലേക്ക് കൗണ്ട് ചെയ്യുന്നതാണ് ഓരോ പിന്നുകളുടെയും പൊസിഷൻ. ഇനി നമുക്കിത് എങ്ങനെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നുള്ളത്, സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട് നമ്മൾ 555 ടൈമർ യൂസ് ചെയ്ത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണാം നിങ്ങൾ 555-ൻ്റെ, ഞാൻ ഓരോ നേരത്തെ പറഞ്ഞ ഓരോ പിന്നിൻ്റെയും ഉള്ള കണക്ഷൻസ് ഞാൻ നിങ്ങൾ പറയാം. പിൻ വൺ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് കാണാം. പിൻ ടുവിൽ നമ്മൾ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് 220 μF-ൻ്റെ. മാത്രമല്ല ആ പിൻ ടുവും പിൻ സിക്സും, അതായത് ട്രിഗർ പിന്നും ത്രഷോൾഡ് പിന്നും കൂടെ ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി പിൻ 3 ഔട്ട്പുട്ട് പിൻ 3 ആണല്ലോ. പിൻ 3-ൽ നിന്ന് ഒരു 1K റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നു. ആ റെസിസ്റ്ററിൽ നിന്ന് ഒരു LED കണക്ട് ചെയ്തിരിക്കുന്നു. ആ LED
നെഗറ്റീവ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. പിൻ ഫോർ എന്ന് പറയുന്ന റീസെറ്റ് പിൻ ആണ്. പിൻ ഫോറും പിൻ എയ്റ്റും പ്ലസ് വി സി സിയും നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പിൻ ഫൈവ് എന്ന് പറയുന്ന കൺട്രോൾ വോൾട്ടേജ് ആണ്. നമ്മളവിടെ ഒരു 0.01 mA സെറാമിക് കപ്പാസിറ്റർ വെച്ചിട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പിൻ സിക്സ് ത്രഷോൾഡ് പിൻ, പിൻ സെവൻ ഡിസ്ചാർജ് പിൻ. ആ പിൻ സിക്സും പിൻ സെവനും തമ്മിൽ നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നു, ഒരു 10K റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നു. പിൻ സെവനും പിൻ എയ്റ്റും പ്ലസ് വി സിസും തമ്മിൽ നമ്മളൊരു 1K റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നു. ഇത്രയാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നിങ്ങൾ ഈ ഡയഗ്രാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സർക്യൂട്ട് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഈ ഒരു സർക്യൂട്ട് സെറ്റ് ചെയ്യാൻ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തെറ്റാതെ നിങ്ങൾക്കിത് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിനി ഈ 555 ടൈമർ സർക്യൂട്ട് നമുക്കൊരു ബ്രെഡ് ബോർഡിൽ നിന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഈ കൈ ഇത് നമ്മുടെ കയ്യിരിക്കുന്നതാണ് 555 ടൈമർ. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ടൈമറിൻ്റെ മുകളിലായിട്ടൊരു ഐസിയുടെ മുകളിലായിട്ടൊരു നോച്ച് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുമ്പോൾ അത് അപ്വേർഡ് ആയിട്ട് ചെയ്യണം, അപ്വേർഡ് പൊസിഷൻ മുകളിലേക്ക് ഇരിക്കണം. അത് കഴിഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിന്നുകളൊക്കെ വരുന്നത്. 1, 2, 3, 4 റൊട്ടേറ്റ് ചെയ്തിട്ട് 5, 6, 7, 8 കണ്ടോ, യു ഷേപ്പിൽ ആണ് പിന്നുകൾ പോകുന്നത്. ഏതാണ്, 1 ഗ്രൗണ്ട്, 2 ട്രിഗർ, 3 ഔട്ട്പുട്ട്, 4 റീസെറ്റ്, 5 കൺട്രോൾ വോൾട്ടേജ്, 6 ത്രഷോൾഡ്, 7 ഡിസ്ചാർജും, 8 VCC. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു നോച്ച് പോലെ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ, അത് മുകളിലേക്ക് ഇരിക്കണം. അത് നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എന്താണ് സർക്യൂട്ടിൽ പറഞ്ഞത്, നമ്മളെന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് പിൻ അല്ലേ, ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. നമ്മൾ ആ പിന്നെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. സെക്കൻഡ് പിൻ എന്ന് പറയുന്നത് ട്രിഗറാണ്. ആ പിന്നും 6 നമ്മളൊന്ന് ഷോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പിൻ ട്രിഗർ നമ്മൾ ഷോർട്ട് ചെയ്യുന്നു, 6, എന്നിട്ട് അതിൽ നിന്ന് തന്നെ ഒരു കപ്പാസിറ്റർ അല്ലേ, കപ്പാസിറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. ഗ്രൗണ്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് ലെഗ് വേണം ഗ്രൗണ്ട് ചെയ്യാം. നമ്മൾ ഗ്രൗണ്ട് ചെയ്തു, കപ്പാസിറ്റർ ഗ്രൗണ്ട് ചെയ്തു. തേർഡ് എന്താണ്, തേർഡ് പിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് പിൻ. അപ്പോൾ ഔട്ട്പുട്ട് പിന്നിൽ നമ്മളൊരു 1K റെസിസ്റ്റർ കൊടുത്തിട്ട് തേർഡ് പിന്നിൽ നമ്മളൊരു 1K റെസിസ്റ്റർ കൊടുക്കുന്നു. ആ റെസിസ്റ്ററിൻ്റെ ഇൻഡി അത് ഔട്ട്പുട്ടാണ് കേട്ടോ, നമ്മുടെ ഈ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു LED നമ്മൾ ആ റെസിസ്റ്റർ 1K റെസിസ്റ്ററിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. ഇനി ഇതിൽ 4 പിന്നും അതായത് റീസെറ്റ് പിന്നും VCCയും ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. റീസെറ്റ് പിന്നും VCCയും നമ്മൾ ഷോർട്ട് ചെയ്യുന്നു കണ്ടോ, റീസെറ്റ് പിന്നും VCCയും ഷോർട്ട് ചെയ്തു. ഇനി അഞ്ചാമത്തെ പിന്നെ ഏതാണ്, കൺട്രോൾ വോൾട്ടേജ് പിന്നാണ്. കൺട്രോൾ വോൾട്ടേജ് പിന്നെ നമ്മളൊരു 0.1 mA ഒരു സെറാമിക് കപ്പാസിറ്റർ കൊടുത്തിട്ട് അതിനെ ഒന്ന് ഗ്രൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് ആറാമത്തെ പിന്നിൽ എന്താണ് കൊടുക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്നത് ആറാമത്തെ പിന്നിൽ ഒരു 10K റെസിസ്റ്റർ. 6th പിൻ അതായത് ത്രഷോൾഡ് പിന്നിൽ നിന്ന് ഡിസ്ചാർജ് പിന്നിലേക്കൊരു 10K റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് 7 to 8 അല്ലേ, അതായത് ഡിസ്ചാർജ് പിന്നിൽ നിന്ന് VCCയിലേക്ക് നമ്മൾ ഒരു 1K റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, പ്ലസ് VCC ഇൻപുട്ട് കണക്ട് ചെയ്യുന്നു. മറ്റത് നമ്മൾ ഗ്രൗണ്ടിൽ കൊടുക്കുന്നു കേട്ടോ, ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ടെർമിനൽസ് നോക്കി കൊടുക്കുക കണ്ടോ, അത് സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ചാർജ് ആവുന്നു, പിൻ ഡിസ്ചാർജ് ആവുന്നു, ഓഫ് ആവുന്നു കണ്ടോ. ഇതാണ് ഈ സർക്യൂട്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ LED ഇവിടെ ഓണായി നിൽക്കുന്ന ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ, നമ്മുടെ എക്സ്റേയിലെ എക്സ്പോഷർ ടൈമിനെയാണ് കേട്ടോ. എക്സ്റേയിലെ എക്സ്പോഷർ ടൈമിനെയാണ് ഈ LED ഡിനോട്ട് ചെയ്യുന്നത്. എത്ര നേരത്തേക്കാണ് എക്സ്റേ നമ്മളുടെ ശരീരഭാഗങ്ങളിൽ വന്ന് പതിക്കുന്നത് എന്നാണ് അവിടെ ആ LED ഓണായി നിൽക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു എക്സ്റേ ടൈമറിൻ്റെ സർക്യൂട്ട് നമുക്കൊരു സ്റ്റേബിൾ മോഡിലാണിത്. സ്റ്റേബിൾ മോഡിൽ വർക്കിംഗ് എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടത് പിന്നെ എന്താണ്, എക്സ്റേ എത്ര നേരത്തേക്ക് എക്സ്പോസ്ഡ് ആവുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സർക്യൂട്ടാണ്. അപ്പോൾ പിൻ കോൺഫിഗറേഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ ഗ്രൗണ്ട് പിൻ
ആദ്യത്തെ പിൻ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു, രണ്ടാമത്തെ പിന്നിൽ എന്ത് കൊടുക്കുന്നു, ഒരു കപ്പാസിറ്റർ, പിന്നെ കപ്പാസിറ്റർ നെഗറ്റീവ് പോയിന്റ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. അത് മാത്രമല്ല രണ്ടാമത്തെ പിന്നും, അതായത് ത്രിഗർ പിന്നും കൺട്രോൾ സോറി ത്രഷോൾഡ് പിന്നും നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു. മൂന്നാമത്തെ ഔട്ട്പുട്ട് പിന്നിൽ നിന്ന് ഒരു റെസിസ്റ്റർ വഴി നമ്മൾ ഒരു എൽ ഇ ഡി ഗ്രൗണ്ട് ചെയ്യുന്നു. നാല് റീസെറ്റ് പിന്നും 8 വി സി സി പിന്നുമായിട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നീട് അഞ്ചാമത്തെ പിന്നാണ് ഈ സർക്യൂട്ടിൻ്റെ കൺട്രോൾ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മളൊരു സിറാമിക് കപ്പാസിറ്റർ വെച്ചിട്ട് അതിനെ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ആറാമത്തെ പിൻ ത്രഷോൾഡ് പിന്നിൽ നിന്നും ഡിസ്ചാർജ് പിന്നിലേക്കൊരു 10K റെസിസ്റ്റർ കൂടെ കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നീട് ഡിസ്ചാർജ് പിന്നിൽ നിന്ന് പ്ലസ് വി സി സിയിലേക്ക് നമ്മളൊരു 1K റെസിസ്റ്ററും കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ പവർ സപ്ലൈയിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സർക്യൂട്ട് ഒരു എസ്റ്റേബിൾ മോഡിൽ പെർഫോം ചെയ്യുന്നത് കാണാം. ഓക്കെ, സർക്യൂട്ട് ചെയ്തു കണ്ടു. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലേ. അപ്പോൾ വേണ്ട വെൻ ദ സർക്യൂട്ട് സ്വിച്ച് ഓൺ എന്ത് സംഭവിക്കും, ദ കപ്പാസിറ്റർ ചാർജസ്, കപ്പാസിറ്റർ ഒരു ചാർജായിക്കൊണ്ടേയിരിക്കും. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് എ ത്രഷോൾഡ്, ഒരു ത്രഷോൾഡ് ലിമിറ്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും എന്നറിയാമോ, ഡിസ്ചാർജ് പിൻ, ഇതിൽ ഡിസ്ചാർജ് പിൻ എന്ന് പറയുന്നത് പിൻ നമ്പർ 7 ആണ്, ആ ഡിസ്ചാർജ് പിൻ ഓൺ ആവും. ആൻഡ് ദ കപ്പാസിറ്റർ ഡിസ്ചാർജസ്, കപ്പാസിറ്ററിനകത്തുള്ള ചാർജ് ഡിസ്ചാർജ് ആവും. ഇതുവഴിയാണ് ഡിസ്ചാർജ് ആവുന്നത്. നമ്മുടെ ഇവിടുത്തെ ഡിസ്ചാർജിൽ ഡിസ്ചാർജ് എങ്ങോട്ടാണ് പോകുന്നത്, ഔട്ട്പുട്ട് അല്ലേ, ഔട്ട്പുട്ട് പിന്നിൽ വഴി എവിടെയാണ് നമ്മളിവിടെ ഔട്ട്പുട്ട് നമുക്ക് കാണേണ്ടത്, എവിടെയാണ് നമ്മൾ കാണാൻ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്, എൽ ഇ ഡി ആണ്. എൽ ഇ ഡിയെ ഇത് ഓൺ ആക്കും. മനസ്സിലായോ, കപ്പാസിറ്റർ ചാർജ് ആവുന്നു, കപ്പാസിറ്റർ ഒരു സ്പെസിഫിക് ത്രഷോൾഡ് ലിമിറ്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഡിസ്ചാർജ് പിൻ ഓൺ ആവും. ഡിസ്ചാർജ് പിൻ ഓൺ ആയി, കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയി, ഔട്ട്പുട്ട് വഴി എൽ ഇ ഡിയെ നമുക്ക് ഇവിടെ ഓൺ ആക്കുന്നു. നമ്മുടെ ഈ കേസിൽ, മറ്റു കേസിൽ എന്ത് സംഭവിക്കുന്നു, അത് എക്സ്റേയുടെ ടൈമറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് എൽ ഇ ഡി നിങ്ങൾ കത്തി നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും, ഇവിടെ റീസെറ്റ് പിൻ ഉണ്ടല്ലേ. റീസെറ്റ് പിൻ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, റീസെറ്റ് പിൻ ഇവിടെ ഞാൻ സെക്യൂട്ട് ചെയ്ത് പറഞ്ഞു, റീസെറ്റ് പിൻ ഇസ് കണക്റ്റഡ് ടു പ്ലസ് വി സി സി, അതായത് പിൻ നമ്പർ 4 ഇസ് കണക്റ്റഡ് ടു പിൻ നമ്പർ 8, ഷോർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളല്ലേ. അപ്പോൾ റീസെറ്റ് പിൻ വർക്ക് ചെയ്യുന്നു. റീസെറ്റ് പിൻ എന്ത് ചെയ്യും, ട്രിഗർ പിന്നിനെ ഓൺ ആക്കും. ആ ട്രിഗർ പിൻ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്ററിനെ വീണ്ടും ചാർജ് ചെയ്യും. ട്രിഗർ പിൻ ഏതാണ്, നമ്പർ 2 അല്ലേ, പിൻ നമ്പർ 2. പിൻ നമ്പർ 2ലാണ് നമ്മൾ കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നത്. ആ കപ്പാസിറ്ററിനെ വീണ്ടും ചാർജ് ചെയ്യിക്കുന്നു. കപ്പാസിറ്റർ ത്രഷോൾഡിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഡിസ്ചാർജ് പിൻ ഓൺ ആവുന്നു. വീണ്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവുന്നു, ഔട്ട്പുട്ട് നമുക്ക് എൽ ഇ ഡി വഴി ഇവിടെ കാണുന്നു. ആ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് ഈ 555 ടൈമറിൽ ടൈമർ സർക്യൂട്ട് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ എക്സ്റേയുടെ കേസിലാകുമ്പോൾ ആ ഈ കാണുന്ന എൽ ഇ ഡി ഓണായി നിൽക്കുന്ന ടൈമാണ് എക്സ്റേയുടെ എക്സ്പോഷറിനെ അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കാണുക, മനസ്സിലാക്കുക. താങ്ക് യു.